Devi! Hey, hey, BS Jai, Jai, Nadar Makkal! Hey, hey, Nadar Makkal! ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്ക് നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ബി മോഹൻ അവരോളെ ക്ഷണിച്ചുകൊള്ളും. ബഹുമാനമുള്ള ബി എസ് ഡി പിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കോട്ടിക്കാൽപ്പണ സുനിൽ, മറ്റ് ജില്ലാ ഭാരവാഹികളെ, പഞ്ചായത്ത് ഉപരി നേതാക്കളെ, ബി എസ് ഡി പിയുടെ സമ്പന്നരായ പ്രവർത്തകരെ, ഇന്ത്യയിൽ 4.5 കോടി വരുന്ന നാടാർ സമുദായത്തെ മൊത്തത്തിൽ അവഹേളിച്ചുകൊണ്ട് സി ബി എസ് ഇ എൻ സി ആർ ടി ബുക്കിൽ 9-ാം സ്റ്റാൻഡേർഡ് ഇന്ത്യ മൊത്തത്തിലുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന 9-ാം ക്ലാസ് ബുക്കിലും അതേപോലെ വിദേശങ്ങളിൽ ഇന്ത്യൻ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതേ സിലബസിൽ നാടാർ സമുദായത്തെ നായർ സമുദായത്തിൻ്റെ അടുക്കള ജോലിക്കാരൻ എന്ന നിലയിൽ പ്രതിപാദിക്കുകയും നാടാർ സമുദായത്തെ മൊത്തം അവഹേളിച്ചുകൊണ്ട് നാടാർ സമുദായത്തിന് ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടം പോലുമില്ല എന്നുള്ള ആ രീതിയിൽ വളരെ മോശമായ രീതിയിൽ 9-ാം ക്ലാസ് പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുകയും അത് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് നാടാരെന്ന മഹാസമുദായത്തെ മഹാസമുദായത്തെ വളരെ മോശമായ രീതിയിൽ അവഹേളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിപാദം പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുകയും യഥാർത്ഥ ചരിത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് വേണ്ട നടപടി കേന്ദ്ര സർക്കാർ നിലകൊള്ളണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ രാജ്ഭവൻ മാർച്ച് നമ്മൾ ഇന്ന് നടത്തുന്നത്. വളരെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന രണ്ടാമത്തെ ജാതിയാണ് നാടാർ സമുദായം. ഇന്ത്യയിൽ 210 ജാതികളുണ്ട്. അതിൽ രണ്ടാമത്തെ ജാതിയാണ് നാടാർ സമുദായം. അപ്പ എന്ന് വിളിക്കുവാനുള്ള അവകാശമുണ്ടായിരുന്നത് ബ്രാഹ്മണർക്കും നാടാർക്കും മാത്രമാണ്. കാതിൽ കടുക്കമിടാനുള്ള അവകാശമുണ്ടായിരുന്നത് നാടാർക്കും ബ്രാഹ്മണർക്കും മാത്രമാണ്. അതേപോലെ തന്നെ വീടുകൾക്ക് മുമ്പിൽ കോലം വരയ്ക്കുവാനുള്ള അവകാശം നാടാർക്കും ബ്രാഹ്മണർക്കും മാത്രമാണ്. ഇന്ത്യയിൽ തലപ്പാവ് ധരിക്കുവാനുള്ള അവകാശം സിഖുകാരനും നാടാർക്കും മാത്രമുള്ളതാണ്. അങ്ങനെയുള്ള നാടാർ പാരമ്പര്യത്തെ വളരെ മോശമായ രീതിയിൽ പ്രതിപാദിക്കുന്ന ഈ പാഠഭാഗം ഉടനെടുത്തു നീക്കണമെന്നാണ് ഇന്ന് ബി എസ് ഡി പിയുടെ ഈ ജില്ലാ കമ്മിറ്റി നടത്തുന്ന രാജ്ഭവൻ മാർച്ചിന്റെ പ്രധാന ആവശ്യം. ഈ നാടാർ സമുദായം എന്ന് പറയുന്ന ബ്രാഹ്മണനോട് തോളോട് തോളൊരുമി നടക്കുവാനുള്ള അവകാശം നാടാർക്ക് മാത്രമാണ്. 18 അടി മാറി മാത്രമേ നായർ സമുദായത്തിന് നടക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഈഴവ സമുദായത്തിന് 32 അടി മാത്രമേ മാറി നടക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശത്തെ ജോലി ചെയ്തുകൊണ്ട് ഇന്ന് നായർ സമുദായത്തിന്റെ വീട്ടു ജോലിക്കാരൻ എന്ന നിലയിൽ നാടാർ സമുദായത്തെ അവഗണിക്കുന്ന ഈ പ്രതിപാദം ഉടനെടുത്തു മാറ്റും. ഇന്ത്യയിൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ജാതിയായ നാടാർ സമുദായം, രാജാവിനെ സംരക്ഷിച്ച നാടാർ സമുദായം, 16-ാം നൂറ്റാണ്ട് വരെ രാജ്യം ഭരിച്ചിരുന്ന നാടാർ സമുദായം, ആ സമുദായത്തെ വളരെ മോശമായി അവഗണിക്കുന്ന രീതിയിൽ പ്രതിപാദിക്കുന്ന ഈ 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകം അത് ഉടൻ നീക്കം ചെയ്തുകൊണ്ട് യഥാർത്ഥ ചരിത്രം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനുള്ള ആ സാഹചര്യം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ രാജ്ഭവൻ മാർച്ച് നടത്തുന്നത്. ഇന്ന് ഈ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ രാജ്ഭവൻ മാർച്ച് നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള, നമ്മുടെ സമുദായത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ രാജ്ഭവൻ മാർച്ച് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ബി എസ് ഡി പി. സിന്ദാബാദ്. നാടാർ മക്കൾ സിന്ദാബാദ്.
പ്രതിഷേധം 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 പി എസ് ഡി പിയുടെ പ്രതിഷേധം പി എസ് ഡി പിയുടെ പ്രതിഷേധം
Yeah.